യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്ന കേസിൽ കസ്റ്റഡിയിലെടുത്തവരെ അന്വേഷണ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. പത്തനംതിട്ട സ്വദേശികളായ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളിന്റെ വലങ്കയായിട്ട് പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ അന്വേഷണം മുന്നോട്ട് പോയാൽ പാലക്കാട് എം എൽ എ അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് മുമ്പിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ക്രിമിനൽ കുറ്റമാണ് നടന്നിരിക്കുന്നത്. സാധാരണഗതിക്ക് തീവ്രവാദികളെല്ലാം നടത്തുന്ന ഒരു കാര്യമാണ് ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇത് നടത്തിയിരിക്കുന്നത്. വി ഡി സതീശന് ഇത് അറിയാമായിരുന്നു. അതുപോലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് ഇത് അറിയാമായിരുന്നു. സ്വന്തം പാർട്ടിക്കാരാണെന്ന് അറിഞ്ഞിട്ടും അത് മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. അലക്സ് റാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള വിവരങ്ങൾ പറയൂ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. എസ് കെ എൻ, വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡുകൾ നിർമ്മിച്ച ഇവർ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഇതിൽ ഈ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡുകൾ, വ്യാജ തെരഞ്ഞെടുപ്പ് വോട്ടർ കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചു എന്നാണ് പോലീസിന്റെ പൊതുവെയുള്ള കണ്ടെത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട അടൂർ ഏഴംകുളം സ്വദേശികളായ മൂന്ന് പേർ, അഭി വിക്രമൻ, ഒപ്പം ബിനിൽ ബിനി, ഒപ്പം ഫെനി നൈനാൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇവർ മൂന്ന് പേരും നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി നിയമിതരായ രാഹുൽ മാങ്കുട്ടത്തിന്റെ അടുത്ത അനുയായികളാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, അതായത് രാഹുൽ മാങ്കുട്ടത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ഇവർ ഇതിനോടകം ഈ പ്രതിപക്ഷം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിൻ്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് പറയുന്നത് പല ജില്ലകളിലും പല രീതികളിലാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതെന്നാണ്. അത് സോഫ്റ്റ്വെയർ, മൊബൈൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി നിർമ്മിച്ച് അത് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവരുടെ രീതി. കാസർഗോഡ് ജില്ലയിൽ അത്തരത്തിലൊരു മൊബൈൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായി പോലീസ് പറയുന്നു. പത്തനംതിട്ടയിലാകട്ടെ ഇത്തരത്തിൽ മൊബൈൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ചു, അതുപോലെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും വ്യാജ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൂന്ന് പേരും, കസ്റ്റഡിയിലുള്ള മൂന്ന് പേരെയും എന്താണെങ്കിലും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം ഈ അന്വേഷണ, ക്ഷമിക്കണം, ഈ ഏജൻസി, അതായത് തിരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ ഈ ആപ്പായ, അതായത് സി ആർ കാർഡ് ആപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിനോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണം, അതായത് എത്ര പേർ വോട്ട് ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങൾ കൈമാറാൻ പോലീസ് കത്ത് നൽകിയിരുന്നു. ഇതിനൊക്കെ ശേഷം ഒരുപക്ഷെ ഈ പിടിയിലായവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ രാഹുൽ മാങ്കുട്ടത്തിലെ അതുപോലെ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരെ പോലും പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ്. എ ഗ്രൂപ്പിനുള്ളിൽ തന്നെ വലിയ മുറുമുറുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പ്രതികരണമാണ് നമ്മൾ കാണിച്ചത്. കെ സുരേന്ദ്രൻ ഇതിലൊരു പരാതിക്കാരനാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് സംഭവിക്കുന്നത്. മാത്രമല്ല അടൂരിൽ നിന്ന് പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വിവരങ്ങളടക്കം ബി ജെ പി അത് പോലീസിന് കൈമാറിയതാണ്. കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ് ഈ വിവരങ്ങൾ കൈമാറിയെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു. വി ഡി സതീശൻ അടക്കമുള്ളവർ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസ്, പിണറായി വിജയന്റെ കീഴിലുള്ള കേരള പോലീസ് വി ഡി സതീശനെതിരെ അന്വേഷണം നടത്തുമെന്ന കാര്യത്തിൽ വിശ്വാസമില്ല. അതിനാൽ മറ്റ് അന്വേഷണ ഏജൻസികളെ, അതായത് കേന്ദ്ര ഏജൻസികളെ സമീപിക്കണമെങ്കിൽ ബി ജെ പി സമീപിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കപ്പം ചേർന്നത് അലക്സ് റാം മുഹമ്മദ് ആണ്.